എല്ലാവർക്കും സക്സസ് ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. മർക്കോസ് 16:15 ഒരു ബൈബിൾ വായനാ പരമ്പര ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. വായിക്കാൻ അറിയാത്ത കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ജോലി തിരക്കുള്ള വീട്ടമ്മമാർക്കും ബൈബിൾ ആദ്യം മുതൽ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും പലവിധ കാരണങ്ങൾ കൊണ്ട് സാധിക്കാതെ പോയവർക്കും ഒരു ചിത്രകഥ അല്ലെങ്കിൽ സീരിയൽ കാണുന്ന താല്പര്യത്തോടെ ബൈബിൾ കേൾക്കാൻ ചിത്രങ്ങളുടെ സഹായത്തോടെ ഞങ്ങളൊരു ബൈബിൾ വായനാ പരമ്പര ഒരുക്കുന്നു. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും സജീവവും ഊർജസ്വലവുമായ ദൈവവചനം എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്കിടയിലും ജോലിക്കിടയിലും വിശ്രമ സമയത്തും നിങ്ങൾക്ക് ബൈബിൾ ശ്രവിക്കാവുന്നതാണ്. നമുക്ക് 1 Samuel 1 മുതൽ വായിച്ചു തുടങ്ങാം. ഓരോ ദിവസവും ഓരോ അധ്യായം വീതം കേൾക്കാൻ മറക്കരുത്. എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് 2 Samuel 2 വായിക്കാം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7 ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7 ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7 ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ഏദൻ തോട്ടം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. എന്നാൽ ഭൂമിയിൽ നിന്നൊരു മൂടൽ മഞ്ഞുയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. 1-ാമത്തേതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ അവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളും ഉണ്ട്. 2-ാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. 3-ാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു. 4-ാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്നവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു. എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഇനി 3-ാമത്തെ അധ്യായവുമായി നാളെ നമുക്ക് വീണ്ടും കണ്ടു.